പഠനത്തോടൊപ്പം സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തുക എന്നതാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ നസീമിന്റെ ലക്ഷ്യം. ഇതിനായി നസീം തിരഞ്ഞെടുത്ത മാർഗം ആടുവളർത്തലാണ്. വെള്ളർക്കാട് കുന്നത്തുവളപ്പിൽ അബ്ദുൽ സലാമിന്റെ മകനായ നസീം ഇന്ന് ഒരു മികച്ച ആട് കർഷകനാണ്. കുട്ടിക്കാലം തൊട്ടേ സമ്പാദ്യശീലമുള്ള നസീം തനിക്ക് പോക്കറ്റ് മണിയായി ലഭിക്കുന്ന പണം അനാവശ്യമായി ചെലവഴിക്കാതെ സുരുക്കൂട്ടി വയ്ക്കുമായിരുന്നു. ഈ പണം ഉപയോഗിച്ച് പഠനത്തോടൊപ്പം ഭാവിയിൽ വരുമാനം ലഭിക്കുന്ന ഏതെങ്കിലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹം നസീമിന്റെ മനസ്സിൽ ഉടലെടുത്തത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇതിനായി നസീം തിരഞ്ഞെടുത്ത വഴി ആടുവളർത്തലാണ്. തന്റെ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ മകന്റെ ആശയത്തിന് അവർ പൂർണ്ണ പിന്തുണ നൽകി. തന്റെ സമ്പാദ്യപ്പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണം ഉപയോഗിച്ച് നസീം ആദ്യമായി ഒരാടിനെയും രണ്ട് ആട്ടിൻകുട്ടികളെയും വാങ്ങി. ഇപ്പോൾ നസീമിന്റെ ആട് ഫാമിൽ 20 ആടുകളുണ്ട്. രാവിലെയും വൈകിട്ടും ഒഴിവ് ദിവസങ്ങളിലുമാണ് ആടുകളുടെ പരിപാലനത്തിനായി നസീം സമയം കണ്ടെത്തുന്നത്. തന്റെ ആടുകളുമായി ചങ്ങാത്തത്തിലായ നസീം പുലർച്ചെ എഴുന്നേറ്റ് സുബഹി നമസ്കാരവും പഠനവും കഴിഞ്ഞാൽ ഫാമിലേക്ക് ഇറങ്ങും. ഫാമിനോട് ചേർന്ന് സ്വന്തമായി നിർമ്മിച്ച പുൽകൃഷി തോട്ടത്തിൽ നിന്ന് അരിഞ്ഞെടുക്കുന്ന തീറ്റയും വെള്ളവും ആടുകൾക്ക് നൽകിയാണ് നസീം സ്കൂളിൽ പോകുന്നത്. സ്കൂൾ വിട്ടുവന്നാൽ ആദ്യം ചെല്ലുന്നതും ഫാമിലേക്കാണ്. ഉപ്പ അബ്ദുൽ സലാമും ഉമ്മ സുലൈഖയും നസീമിന്റെ സഹായത്തിനായി കൂടെയുണ്ട്. ആടിനെ മേയ്ക്കുന്നതിനും പുല്ലും ഇലയും നൽകി കൂട് വൃത്തിയാക്കാനും അയൽവാസികളായ ശങ്കരനും മാളുവും എത്താറുണ്ട്. മുതിർന്നവർ ചെയ്യാൻ മടിക്കുന്ന തൊഴിൽ ഈ ചെറുപ്രായത്തിൽ നസീം ചെയ്യുന്നത് കാണുമ്പോഴുള്ള വാത്സല്യവും അഭിമാനവുമാണ് സഹായത്തിന് പ്രേരണയാകുന്നതെന്ന് ഇവർ പറയുന്നു. ആടുകളെ സ്നേഹിച്ചും പരിപാലിച്ചും ഇപ്പോൾ നല്ലൊരു ഇടയനായി മാറിയ നസീമിന് ആടുകളും പശുക്കളും നിറഞ്ഞ വലിയൊരു ഫാമും ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വളം ഉപയോഗിച്ചുള്ള ജൈവ പച്ചക്കറി തോട്ടവുമാണ് ഇനിയുള്ള സ്വപ്നം. TCV എരുമപ്പെട്ടി.